ബ്ലാക്ക് ഹ്യൂമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ട്രാവൽ വീഡിയോ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ്. നമുക്കൊരു വൺ ഡേ ട്രിപ്പൊക്കെ പിടിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് നിന്ന് കക്കയം പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ട്രിപ്പ് ഒരേ ദിവസം പ്ലാൻ ചെയ്യാം. കക്കയും കാണാം, അതുപോലെ തന്നെ തോണിക്കടവും ഒറ്റ ദിവസം കൊണ്ട് കാണാം. ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെയായിട്ടോ ഒത്തു വന്നിട്ട് നമുക്കിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങി കുളിക്കാനും കുറേ നേരം ഇവിടെ ചിലവഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് താഴെയുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കക്കയത്തേക്ക് പോവാം. നല്ല ശുദ്ധമായിട്ടുള്ള ജലം തന്നെയാണ് കേട്ടോ അത്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള അത്രയും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആഴമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. നല്ല മഴക്കാലത്ത് ഇത് മൊത്തം വെള്ളം മൂടിയിട്ടായിരിക്കും കേട്ടോ പോവുക. നമ്മുടെ ആ മുകളിൽ കാണുന്ന കുന്നൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഇവിടെ നിന്ന് നമുക്കൊരു അടിപൊളി കുതിര സവാരിയും കൂടെ ചെയ്തിട്ട് മടങ്ങാം. കുതിരയ്ക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കക്കയം ഡാമിലേക്കാണ് ഇറങ്ങാൻ പോണത്. ഇവിടെ നമുക്കൊരു അടിപൊളി ബോട്ടിൽ യാത്രയുണ്ട്.
ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഈ ബോട്ടിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഈ ബോട്ട് സാധാരണ ബോട്ട് പോലെ ഡീസലിലോ അല്ലെങ്കിൽ പെട്രോളിലോ ഒന്നല്ല ഓടുന്നത്. ഈ ബോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബോട്ടിന്റെ മുകളിലുള്ള കുറച്ച് സോളാർ പാനലുകൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇലക്ട്രിക് സ്റ്റോർ ചെയ്യുന്നത്. ഈ സോളാർ എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ബോട്ട് നമ്മൾ ഓടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് അതുപോലെ പ്രകൃതിക്ക് നമ്മൾ യാതൊരു ദോഷവും ഈ ബോട്ട് കൊണ്ട് ഉണ്ടാവണില്ല. സാധാരണ ബോട്ട് വെള്ളത്തിൽ ഓടുമ്പോൾ ഉണ്ടാകുന്ന പോലെ മലിനീകരണങ്ങൾ ഈ ബോട്ടിനില്ല. അതുപോലെ തന്നെ ശബ്ദമലിനീകരണം കുറവാണ്. ഈ ബോട്ടിന് വളരെ സൗണ്ട് വളരെ കുറവാണ്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ബോട്ട് ഇറങ്ങിയിട്ടുള്ളത് വൈക്കത്താണ്. അതുപോലെ രണ്ടാമതായിട്ടാണ് തോണിക്കടവ് ഈ ബോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോട്ടിനകത്ത് കയറിയിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ഈ ബോട്ടിനകത്ത് ഇവർ മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് പാടി അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടോ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. ഈ ബോട്ട് യാത്ര വളരെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ നാല് സൈഡും കാടുകളാണ്. അപ്പം നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഫുള്ളായിട്ടുള്ളത്. ചെറിയൊരു മഴയും കൂടെ ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥ. ഇനി നമുക്ക് ഈ ബോട്ടിലെ ജീവനക്കാരെ കുറച്ച് കലാപരിപാടികൾ ആസ്വദിക്കാം. ഒരു ചേട്ടൻ ഇതിൽ നന്നായി അടിപൊളിയായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്. സൗണ്ടിന് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, എന്നാലും നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പൊടിയൊക്കെ ചേർന്നുണ്ട്. ഒടിക്ക അവന്റെ കാല് തന്നി ഒടിക്ക്. അവൻ തങ്കപ്പനല്ല പൊന്നപ്പനാ. ഇന്ന് ഈ ഓടിയവർക്കും എന്റെ നമസ്കാരം. തുടക്കം എന്നറിയപ്പെടുന്ന ഇന്ദ്രൻസ്
ഇവിടെ ഇനി നമുക്കൊരു വാച്ച് ടവറും കൂടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള വാച്ച് ടവർ ഉണ്ട്. അതേപോലെ താഴത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും കൂടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ബോട്ടിൻ്റെ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു യാത്രയും കൂടെ നമുക്ക് ചെയ്യാം.